ദേവസ്വം ആക്ട് അട്ടിമറിച്ച് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ തീരുമാനിച്ചു. 29 കോടി രൂപ മുതൽ മുടക്കിയാണ് ഭരണസമിതി വാണിജ്യാടിസ്ഥാനത്തിൽ അത്യാധുനിക ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നത്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള നിർമ്മാണങ്ങൾ പാടില്ല എന്ന 1978-ലെ ദേവസ്വം ആക്ടിലെ നിബന്ധന മറച്ചുവെച്ചാണ് ഭരണസമിതി കോംപ്ലക്സ് പണിയാൻ നീക്കം നടത്തുന്നത്. ജനം എക്സ്ക്ലൂസീവ്. 1978-ലെ ഗുരുവായൂർ ദേവസ്വം ആക്ടിലെ നിബന്ധനകൾ അട്ടിമറിച്ചാണ് ദേവസ്വം ഭരണസമിതി പുതുതായി വാണിജ്യാടിസ്ഥാനത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് ഒരുങ്ങുന്നത്. ഭക്തരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താവൂ എന്ന് ആക്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള സ്ഥാപനങ്ങൾ ക്ഷേത്രത്തിന് കീഴിൽ പാടില്ലെന്ന ആക്ടിലെ നിബന്ധനയും ഭരണസമിതി അട്ടിമറിക്കുകയാണ്. ഇത് അട്ടിമറിച്ചാണ് ദേവസ്വത്തിന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് തുക ഉപയോഗിച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. 2006-ന് ശേഷം ഗുരുവായൂർ ദേവസ്വത്തിൽ നടന്നിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ കോടികൾ ചെലവഴിച്ചിട്ടും പണി ഇതുവരെയും പൂർത്തിയായിട്ടില്ല. 2006-ൽ പണി തുടങ്ങിയ പാഞ്ചജന്യം അനക്സ് അടക്കമുള്ള കെട്ടിടങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ്. ഇതിനു പുറമെ പണിത സത്യാഗ്രഹ സ്മാരക മന്ദിരം, ശ്രീവത്സം അനക്സ് തുടങ്ങിയവയുടെ പണിയും ഇതുവരെയും പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല. നിത്യേന ഇവിടെയുള്ള അറ്റകുറ്റപ്പണികൾക്ക് ചെലവഴിക്കുന്നതാകട്ടെ ലക്ഷങ്ങളാണ്. ഇതിനു പുറമെയാണ് ആക്ടിലെ നിബന്ധനകൾ അട്ടിമറിച്ച് പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് ഭരണസമിതി അനുമതി നൽകിയിരിക്കുന്നത്. ദേവസ്വം ചട്ടം അട്ടിമറിച്ച് കോടികൾ മുതൽ മുടക്കി നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് ഉയരുന്ന ആക്ഷേപം. ക്യാമറാമാൻ ഷാൽവിൻ ഷൊർണൂരിനൊപ്പം വി വിനീഷ്, ജനം, തൃശൂർ. കൂടുതൽ വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നു. വിനീഷ്, ഈ വാർത്ത സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രോഹിണി, ദേവസ്വം ചട്ടം അനുസരിച്ച് യാതൊരു കാരണവശാലും ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിൽ ഇത്തരത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള സ്ഥാപനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല. അത്തരത്തിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് ദേവസ്വം ആക്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ ആക്ട് മറച്ചു പിടിച്ചുകൊണ്ടാണ് നിലവിൽ ഗുരുവായൂർ ദേവസ്വം അത്യാധുനിക സൗകര്യത്തോടുകൂടി പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് ഒരുങ്ങുന്നത്. ഈ വരുന്ന 30-ാം തീയതി ദേവസ്വം മന്ത്രിയാണ് ഇതിന്റെ ഉദ്ഘാടകനായി എത്തുന്നത്. ഏകദേശം 29 കോടി രൂപ മുതൽ മുടക്കിയാണ് ഇത്തരത്തിൽ അത്യാധുനിക സൗകര്യത്തോടുകൂടി കിഴക്കേ നടയുടെ സമീപത്തായി ഇത്തരത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നത്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന 29 കോടി രൂപ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് തുകയിൽ നിന്നാണ് എടുക്കുന്നത്. ഇതിനെതിരെയും ഇപ്പോൾ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. പ്രധാനമായും ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി നിലവിൽ ദേവസ്വം ആക്ട് പോലും അട്ടിമറിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അതിന് പിന്നിൽ ദുരൂഹതയുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. നേരത്തെ തന്നെ 2006 മുതൽ ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിൽ നിരവധി പദ്ധതികൾ നേരത്തെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഭക്തരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ആരംഭിച്ച ബിൽഡിങ്ങുകൾ, അവർക്ക് കിടക്കാനായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച ബിൽഡിങ്ങുകൾ പോലും അതും പൂർണ്ണമായിട്ടില്ല. ആ പൂർണ്ണമാകാതിരിക്കുന്ന സാഹചര്യത്തിലാണ് അത്യാധുനിക സൗകര്യത്തോടുകൂടി പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം. ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം പാടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ല എന്ന് കൃത്യമായി തന്നെ ദേവസ്വം ആക്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ദേവസ്വം ആക്ട് അട്ടിമറിച്ചുകൊണ്ടാണ് നിലവിൽ ഭരണസമിതി ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. ശരി വിനീഷ്, ഞാൻ വിനീഷിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് R V Babu നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ R V Babu, ദേവസ്വം ആക്ട് അട്ടിമറിച്ച് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 29 കോടി രൂപ മുതൽ മുടക്കിയാണ് ഭരണസമിതി വാണിജ്യാടിസ്ഥാനത്തിൽ അത്യാധുനിക ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നത്. അതായത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള നിർമ്മാണങ്ങൾ പാടില്ല എന്നുള്ള ചട്ടം അട്ടിമറിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ ഈ ഒരു നീക്കം നടക്കുന്നത്. വലിയ രീതിയിലുള്ള അട്ടിമറി സാധ്യതകൾ കാണുന്നു. ഇതുവരെ ഇതിനു മുൻപ് നേരത്തെ പൂർത്തീകരിക്കാൻ പോലും സാധിക്കാത്ത പല വാണിജ്യ സമുച്ചയങ്ങളും നിലവിൽ പാതി വഴിയിൽ നിലച്ച മട്ടാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ 29 കോടി മുതൽ മുടക്കിക്കൊണ്ട് പുതിയ വാണിജ്യ സമുച്ചയം നിർമ്മിക്കാൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് തയ്യാറെടുക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു? ദേവസ്വം ബോർഡ് ഇതിനകം തന്നെ ഒട്ടനവധി വിവാദങ്ങളിൽപ്പെട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ വളരെ സംശയാസ്പദമായി നിലനിൽക്കുന്ന ഒരു ബോർഡാണ്. ഭക്തജനങ്ങളുടെയോ ക്ഷേത്രത്തിന്റെയോ താല്പര്യമല്ല ഗുരുവായൂർ ദേവസ്വം ബോർഡ് അവരുടെ മുന്നിൽ അവരുടെ പ്രയോറിറ്റി ആയിട്ട് മുൻഗണനയായിട്ട് നിൽക്കുന്നത്. നമുക്കറിയാം, ഒട്ടനവധി വിഷയങ്ങളിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എടുത്ത നിലപാട് ക്ഷേത്ര വിരുദ്ധമായിരുന്നു, ക്ഷേത്ര താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. 10 കോടി രൂപ അവര് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ദുരിതാശ്വാസ നിധിയിലേക്കും കോവിഡ് ഫണ്ടിലേക്കും ഒക്കെ കൊടുത്ത നടപടി അതിനെ ഹൈക്കോടതി തന്നെ തള്ളിക്കളഞ്ഞത്, അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയതൊക്കെ സംഭവങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ഇപ്പൊ 29 കോടി രൂപ മുടക്കി ഒരു വാണിജ്യ സമുച്ചയം പണിയുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു സംശയം വേണ്ട, അതിന്റെ പിന്നിൽ ഒരു വലിയ അഴിമതി ആണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് നടത്തിയിട്ടുള്ള ഈ കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള പല ഇടപാടുകളും അഴിമതി നിറഞ്ഞതായിരുന്നു എന്നാണ് എല്ലാ ഭാഗത്തു നിന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എല്ലാ ഭാഗത്തു നിന്നും ആ രീതിയിലുള്ള ആരോപണങ്ങൾ ശക്തമായിട്ട് ഇപ്പം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥലം പോലീസ് സ്റ്റേഷന് വിട്ടുകൊടുത്തതാവട്ടെ, അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഫണ്ട് മറ്റേ കുടിവെള്ള പദ്ധതിക്കുമായി ബന്ധപ്പെടുത്തി കൊടുത്തതാകട്ടെ, ഇങ്ങനെ നിരവധി രംഗങ്ങളിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട് അങ്ങേയറ്റം സംശയാസ്പദമാണ്. ഇപ്പൊ ഇത് ദേവസ്വം ആക്ട് അട്ടിമറിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി. ഭക്തജനങ്ങളുടെയോ ക്ഷേത്രങ്ങളുടെയോ ക്ഷേത്രത്തിന്റെയോ താല്പര്യമല്ല ഇവരുടെ മുന്നിലുള്ളത്. ഇവർക്ക് ഭരണകൂടത്തിന് നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തോളം അവർ ഭരിക്കുന്ന കാലത്ത് പരമാവധി അഴിമതി നടത്തുക, അഴിമതിക്കാരെ കുത്തിത്തിരിയുക, ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം, ക്ഷേത്രത്തിന്റെ താല്പര്യമല്ല. ഇത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്, പ്രതിഷേധാർഹമാണ്, ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതെ, ശ്രീ ആർ വി ബാബു ദയവായി അങ്ങ് ലൈനിൽ തന്നെ തുടരുക. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്, അഡ്വക്കേറ്റ് കെ. ബി. മോഹൻദാസ്. ശ്രീ മോഹൻദാസ്, ഇത് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം ദേവസ്വം ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ്. അതുമാത്രമല്ല 29 കോടി രൂപ മുതൽ മുടക്കിയാണ് ഭരണസമിതി ഈ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള അത്യാധുനിക ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നത്. സ്ഥിര നിക്ഷേപത്തിൽ നിന്നാണ് ഈ തുക എടുക്കുന്നത്. ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് താങ്കൾ? ഇത് വലിയ അട്ടിമറി സാധ്യതയാണ് ഭക്തരടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ മോഹൻദാസ്, താങ്കൾ കേൾക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈനിൽ കണക്ടിവിറ്റിയിൽ ചില തകരാറുകളുണ്ട്. നമുക്ക് ആർ വി ബാബുവിലേക്ക് തന്നെ പോകാം. ശ്രീ ആർ വി ബാബു, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കൂടി കേട്ടിരുന്നുവെങ്കിൽ നമുക്ക് ഒരു വ്യക്തത വരുമായിരുന്നു. അദ്ദേഹം എന്തായാലും ടെലിഫോൺ ലൈനിലില്ല. താങ്കൾ പറഞ്ഞു നിർത്തിയത് നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള അട്ടിമറി സാധ്യതകളുമുണ്ട്. പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിച്ചതാണ് ഗുരുവായൂർ ദേവസ്വം, അതിൻ്റെ അഴിമതി ഭരണം കൊണ്ടുതന്നെ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഭക്തർക്ക് അനുകൂലമായ ഒരു നിലപാട് എടുക്കാമെന്നുള്ളത്. ശ്രീ ആർ വി ബാബു ദയവായി തുടരുക. ഇപ്പോൾ മോഹൻദാസ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ മോഹൻദാസ്, 29 കോടി രൂപ മുതൽക്കിയാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുതിയ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ദേവസ്വം ആക്ട് അട്ടിമറിച്ചാണ് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ഇതിന് അംഗീകാരം നൽകിയിരിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു? എന്താണ് പ്രതികരിക്കാനുള്ളത്? ആ വിമർശനം തീർത്തും അടിസ്ഥാനരഹിതമാണ്. ഞാൻ 2018 ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ ചെയർമാനായിട്ട് ചുമതല ഏൽക്കുന്ന സമയത്ത് ഇവിടെ നിർദ്ദിഷ്ട കെട്ടിടം പണിയാൻ ഉദ്ദേശിക്കുന്ന ഈ സ്ഥലത്ത് അവിടെ പഴയ കെട്ടിട സമുച്ചയത്തിലുണ്ടായിരുന്ന കച്ചവടക്കാരെ ഒഴിയാൻ പറഞ്ഞ് കോടതിയും അതിനു മുകളിൽ ആ വിധി നടപ്പാക്കാത്തതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കണ്ടംപ്റ്റ് കോർട്ടലിക്ഷന്റെ നടപടികൾ നടത്താനുള്ള പെറ്റീഷനും ഉണ്ടായിരുന്നു. അതിൽ കച്ചവടക്കാർക്ക് വലിയൊരു ഗ്രീവൻസ് ഉണ്ടായിരുന്നു. അതേവരെ ഗുരുവായൂർ ദേവസ്വം വക കച്ചവട മുറികളിൽ നിന്ന് ഒഴിപ്പിച്ച കച്ചവടക്കാർക്ക് എല്ലാവർക്കും പുനരധിവാസം നൽകിയിട്ട് മാത്രമേ ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവരുടെ കാര്യത്തിൽ പ്രത്യേക ഒരു വിവേചനം കാണിച്ചു എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അത് ആ കച്ചവടക്കാരുമായിട്ട് സംസാരിച്ച് രമ്യമായി പരിഹരിച്ച് അവരുമായിട്ടൊരു ധാരണ വന്നു. അവർക്ക് പുതിയ ഒരു ഈ അന്ന് നിലവിലുണ്ടായിരുന്ന പഴയ കച്ചവട മുറികൾ അത് പൊളിച്ചു കളഞ്ഞ് ആ സ്ഥാനത്ത് പുതിയ ഒരു കച്ചവട സമുച്ചയം പണിത് അവർക്ക് എല്ലാവർക്കും പുനരധിവാസം കൊടുക്കാം എന്നൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവർ ഒഴിഞ്ഞത് പോയത്. അവർക്ക് അതുവരെ പുതിയ കച്ചവട സമുച്ചയം പണിയുന്നത് വരെ താൽക്കാലിക പുനരധിവാസം കൊടുക്കാം എന്നും പറഞ്ഞ് അവർക്ക് അവരുടെ തന്നെ ചെലവിൽ താൽക്കാലികമായിട്ട് ബങ്ക് ഷോപ്പുകൾ അവിടെ തന്നെ പണിത് ഇപ്പോഴും അവരവിടെ കച്ചവടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് കൊടുത്ത വാഗ്ദാനമാണ് പുതിയ കച്ചവട സമുച്ചയം പണിത് അവർക്ക് പുനരധിവാസം കൊടുക്കണമെന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്ന കണ്ടംപ്റ്റ് പെറ്റീഷൻ തീർപ്പാക്കിയത്. അതിന്റെ അന്ന് മുതൽ ഈ കച്ചവട സമുച്ചയം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ പ്ലാനും ഡിസൈനും എല്ലാം തയ്യാറാക്കി വരികയായിരുന്നു. അത് പല മേഖലകളിലും വിദഗ്ധരുമായിട്ട് സംസാരിച്ചു. അവസാനം ശോഭ ഡെവലപ്പേഴ്സിന്റെ ചെയർമാൻ എമിരറ്റസ് ആയിട്ടുള്ള ശ്രീ പി എൻ സി മേനോൻ, അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിൽ വന്നപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഈ കെട്ടിടത്തിന്റെയും അതേപോലെ നിർദ്ദിഷ്ട ക്യൂ കോംപ്ലക്സ്, അതേപോലെ അന്നലക്ഷ്മി അവിടെ പ്രസാദമുട്ട് നൽകുന്നതിനുള്ള ആ കെട്ടിടം, ഈ മൂന്ന് കെട്ടിടങ്ങളുടെയും പ്ലാനും ഡിസൈനും എസ്റ്റിമേറ്റ് എല്ലാം സൗജന്യമായിട്ട് ശോഭ ഡെവലപ്പേഴ്സ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ അവരാണ് തീർത്തും സൗജന്യമായിട്ട് ഇതിന്റെ പ്ലാനും എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കി തന്നിട്ടുള്ളത്. ഈ കെട്ടിടത്തിന്റെ നിർമ്മിതിക്ക് 19 കോടി 29 കോടി വരുന്നില്ല. അതിന് വരുന്ന അതിന്റെ എയർ കണ്ടീഷനിങ് അടക്കമുള്ള മറ്റു ഇലക്ട്രിക്കൽ ഫിറ്റിംഗ് എല്ലാം കൂടെയുള്ള മറ്റു പൂർത്തിയാകുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവാണ് പറഞ്ഞിട്ടുള്ളത്. അത് ദേവസ്വം ഈ കച്ചവട സമുച്ചയം പണിയാനായിട്ട് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാൻ ദേവസ്വത്തിന്റെ ബാധ്യതയാണ്. അത് ദേവസ്വം ആക്ട് അട്ടിമറിച്ചുകൊണ്ടല്ല. പിന്നെ ഇവിടെ വിമർശകരായിട്ട് പറയുന്ന ആളുകൾ പറയുന്നത് ദേവസ്വം ആശുപത്രി പണിയാണെന്നാണ്. അതിന് കച്ചവട സമുച്ചയം കാര്യമില്ല. സമുച്ചയം വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. അത് ശരി. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുകയാണ്. ആർ വി ബാബു ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ആർ വി ബാബു, അദ്ദേഹത്തിൻ്റെ പ്രതികരണം ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഇത് നേരത്തെ നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു. അതനുസരിച്ച് അവിടെ സ്ഥലം ഒഴിഞ്ഞു കൊടുത്ത കച്ചവടക്കാർക്ക് വേണ്ടി ദേവസ്വം ബോർഡ് കെട്ടിക്കൊടുക്കുന്ന വാണിജ്യ സമുച്ചയമാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. 29 കോടി എന്ന് പറയുന്നത് മൊത്തം ചിലവാണ്. അത്രയും വരുന്നില്ല എസ്റ്റിമേറ്റ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ന്യായീകരിക്കുന്നുമുണ്ട്. ചട്ടത്തിന് യോജിച്ചതാണോ നിരക്കുന്നതാണോ എന്നുള്ള കാര്യത്തിന് മറുപടി പറയുന്നില്ലല്ലോ. ദേവസ്വം ചട്ടത്തിന് വിരുദ്ധമായിട്ട് എന്ത് വാഗ്ദാനം കൊടുക്കാനും ദേവസ്വം ബോർഡിന് എന്താണ് അധികാരം? അത് ചട്ടത്തിന് വിരുദ്ധമാണെങ്കിൽ അതെങ്ങനെയാണ് നിലനിൽക്കുക? ചട്ടത്തിന് വിരുദ്ധമായതിനെ മറികടക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് 10 കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് ദേവസ്വം ബോർഡ് നിലപാടെടുത്തത്. അതിനെയാണ് കേരള ഹൈക്കോടതി തള്ളിക്കളഞ്ഞത്. അത് മറികടക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോകാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത്. ചട്ടത്തിന് വിരുദ്ധമായിട്ട് 29 കോടി രൂപയോ അല്ലെങ്കിൽ എത്ര കോടിയെങ്കിലും ആവട്ടെ, മോഹൻദാസ് പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ എത്ര കോടിയാവട്ടെ, 1 രൂപ പോലും ചെലവാക്കാൻ, 5000 രൂപയെ കൂടുതൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ചെലവാക്കാൻ അവകാശമില്ല. ക്ഷേത്രേതര കാര്യങ്ങൾക്ക് 5000 രൂപ കൂടുതൽ ചെലവാക്കാൻ അവകാശമില്ല ചട്ടത്തിനനുസരിച്ചിട്ട്. അങ്ങനെ ഇരിക്കും 29 കോടി രൂപയോ 30 കോടിയോ അല്ലെങ്കിൽ എത്ര കോടിയായാലും അത്രയും ചെലവാക്കിക്കൊണ്ട് ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരു വാഗ്ദാനം കൊടുക്കാൻ ദേവസ്വം ബോർഡിന് എന്താണ് അധികാരം? അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തു എന്ന് പറയപ്പെടുന്നു. ഇത് ഇത്തരം വാഗ്ദാനങ്ങൾ വാക്കിലൂടെ കൊടുക്കേണ്ടതാണോ ഇത്തരം കാര്യങ്ങൾ, അതോ റിട്ടേൺ ആയിട്ട് ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ടതാണോ? അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടോ? ഇത് വാഗ്ദാനം കൊടുത്തു എന്ന് പറഞ്ഞാൽ ആര് കൊടുത്തു, എപ്പോ കൊടുത്തു, ഏതടിസ്ഥാനത്തിൽ കൊടുക്കാൻ സാധിക്കും അങ്ങനെ വാഗ്ദാനം? അപ്പൊ ഇതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും തങ്ങൾ ചെയ്യുന്ന നിയമവിരുദ്ധമായ കാര്യത്തെ ന്യായീകരിക്കാനും വേണ്ടി ഉണ്ടാക്കുന്ന കുറെ സിദ്ധാന്തങ്ങളാണ്. അതിനപ്പുറം ഒന്നുമില്ല. ഇപ്പൊ ദേവസ്വം കമ്മിറ്റി തന്നെ പലപ്പോഴും ഒരഭിപ്രായത്തിലല്ലല്ലോ പോകുന്നത്. ദേവസ്വം കമ്മിറ്റി ഇടതുപക്ഷ സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ തന്നെ ദേവസ്വം ചെയർമാനെതിരായിട്ടും അഡ്മിനിസ്ട്രേറ്റർക്കെതിരായിട്ടുമുള്ള വലിയ തോതിലുള്ള വിമർശനങ്ങൾ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. പലതും അത് അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അപ്പോ ഇത് പുതിയ കാര്യമല്ല. ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് നിരവധി അഴിമതികളുടെ പേരിൽ വിമർശന വിധേയമായി തന്നെ തുടരുകയാണ്. അവർ ചെയ്യുന്ന ഈ അഴിമതിയെ ന്യായീകരിക്കാൻ പുതിയ കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. വാഗ്ദാനം കൊടുത്തു അത്രേ. അങ്ങനെ വാഗ്ദാനം കൊടുക്കാൻ ദേവസ്വം ബോർഡിന് അത് അധികാരം. അത് കോടതിയുടെ നിർദ്ദേശാനുസരണം ഒരു എഗ്രിമെന്റ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. കോടതിയുടെ നിർദ്ദേശമുണ്ടോ, വിധിയുണ്ടോ? ഇതൊന്നുമില്ലല്ലോ. വെറും വാഗ്ദാനം കൊടുത്തു എന്ന് പറയാൻ ആർക്കാണ് സാധിക്കാത്തത്? അപ്പോൾ അതൊക്കെ വെറുതെ കെട്ടിച്ചമയ്ക്കുന്ന കുറെ കാര്യങ്ങളാണ്. ഇതിനെ നമുക്ക് അങ്ങനെ ന്യായീകരിക്കാനും സാധ്യമല്ല, നമുക്ക് അംഗീകരിക്കാനും സാധ്യമല്ല. വളരെ നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരിച്ചതിന്.